ഒരു മിക്സഡ് ജ്യൂസ് തയ്യാറാക്കുന്നൊരു വീഡിയോയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസൻ വ്ലോഗ്. ഒരു ഹെൽത്തി ജ്യൂസാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഈ വേനൽക്കാലത്തും അതേപോലെ നോമ്പ് സമയവും എല്ലാ സമയത്തും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു ജ്യൂസാണിത്. ഈ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പേരക്ക, അതേപോലെ രണ്ട് സപ്പോട്ട, ഒരു 10 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 10-20 ബദാം എടുത്തിട്ടുണ്ട്. 2 ചെറുപഴം, ഒരു കഷ്ണം പപ്പായ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് തൊലി കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പേരയ്ക്കും ഓമക്കായൊക്കെ ഒരുവിധ അസുഖമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. ഈ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പുളിയുള്ള മുന്തിരി, അതേപോലെ ഓറഞ്ച്, അങ്ങനെയുള്ളതൊന്നും എടുത്തിട്ടില്ല. മധുരമുള്ള സാധനങ്ങൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം. ഈ സമയത്ത് ഫ്രൂട്ട്സുകൾ എല്ലാ വീട്ടിലും വാങ്ങിക്കും. നോമ്പും വേനൽക്കാലം രണ്ടും കൂടി ആയതുകൊണ്ട് ഫ്രൂട്ട്സിനൊന്നും എല്ലാവരുടെ വീട്ടിലും ക്ഷാമമുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സുകൾ എല്ലാം മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ചെറുപഴം ഞാൻ കട്ട് ചെയ്യാതെ തന്നെ ഇട്ടത്. അതൊരു സ്പൂണ് വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഈ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. പാൽ വേണമെങ്കിൽ കൂടുതലായിട്ടും എടുക്കാം. എനിക്ക് പാലിനോട് വലിയ താല്പര്യമില്ലാത്ത കാരണം ഞാൻ കുറച്ച് പാലാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. അതേപോലെ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജ്യൂസ് അടിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മധുരം തീരെ ഇടാതെ നമുക്ക് ഈ ജ്യൂസ് തയ്യാറാക്കാം. ഈത്തപ്പഴത്തിലും അതേപോലെ ഫ്രൂട്ട്സുകളിലൊക്കെ മധുരം ഉള്ളതല്ലേ, അതുകൊണ്ട് പഞ്ചസാര കഴിയുന്നത് ഒഴിവാക്കുന്നത് നല്ലത്. തീരെ പഞ്ചസാര ഇല്ലെങ്കിലും നമുക്ക് ഈ ജ്യൂസ് തയ്യാറാക്കാം. ഈത്തപ്പഴം അതേപോലെ ചെറുപഴത്തിലും എല്ലാം മധുരം ഉള്ളതല്ലേ. ഈ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ 1 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം ഞാൻ 1.5 ഗ്ലാസും കൂടിയും പാല് ഇതിലേക്ക് ചേർത്തിട്ടാണ് ജ്യൂസ് തയ്യാറാക്കിയത്. ഈത്തപ്പഴം ഒന്ന് കഴുകിയിട്ട് കുതിർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ അടിച്ചെടുക്കാൻ പറ്റും. അതേപോലെ പേരക്കയുടെ കുരുകളൊക്കെ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുകയാണ് വെച്ചെങ്കിൽ പേരയ്ക്കും പെട്ടെന്ന് തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തണുത്ത വെള്ളമാണ് 1 ഗ്ലാസ് ഒഴിച്ചിട്ടുള്ളത്. ഈ ജ്യൂസ് അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് നല്ലത്. ഇപ്പോൾ ബൂസ്റ്റ് ഇങ്ങനത്തെ പാക്കറ്റ് കിട്ടുന്ന കാരണം ഇതാണ് നമുക്ക് എളുപ്പം. മറ്റത് ബോട്ടിൽ വാങ്ങിയിട്ട് കട്ട പിടിച്ചിട്ട് എല്ലായിടത്തും ഒഴിവാക്കി കളയലാണ്. കുറച്ചെടുക്കും, പിന്നെ അത് വേസ്റ്റായിട്ട് പോവലാണ് പതിവ്. അപ്പം നമ്മുടെ ജ്യൂസൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ബൂസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഗ്ലാസ്സിലൊന്നും ഒഴിക്കുന്നില്ല. ഇതിപ്പോൾ ഒരു 4 മണിക്കാണ് ജ്യൂസ് തയ്യാറാക്കിയത്. അപ്പോൾ വൈകുന്നേരത്ത് കഴിക്കാനുള്ളതല്ല, അതുകൊണ്ട് ഈ പാത്രത്തിൽ തന്നെയാണ് ഇങ്ങനെ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഈ മിക്സഡ് ജ്യൂസ് തയ്യാറാക്കുന്നവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ജ്യൂസാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ജ്യൂസ് തയ്യാറാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ബൂസ്റ്റും അതേപോലെ കുറച്ച് ഐസ് ക്യൂബും കൂടി ഇതിൻ്റെ മീതെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ ജ്യൂസാണ്, എല്ലാവർക്കും കഴിക്കാനും പറ്റും. അറിയാത്തവർ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഈ മിക്സഡ് ജ്യൂസ്. ഇത്രയും ഫ്രൂട്ട്സ് വെച്ചിട്ട് ഒരു വലിയ 6 ഗ്ലാസ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ മിക്സഡ് ജ്യൂസ് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ, നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.